സഹപാഠികളുടെ മർദ്ദനമേറ്റ് വിദ്യാർത്ഥിയുടെ കർണപുടം പൊട്ടി. കളമശ്ശേരി സഹപാഠികൾക്ക് പാഠപുസ്തകങ്ങൾ പകർത്തി എഴുതി നൽകാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ കൊച്ചി സർവകലാശാല കുഞ്ഞാലി മരക്കർ. ഏയ്, അത് സിനിമയല്ലേ? അതിൻ്റെ അകത്തുള്ളതാണ്. കണ്ണും കാണുകയില്ല, എന്നിട്ട് ഇന്ന് വായിച്ചോണ്ടിരിക്കുക. ഞാനൊരു രണ്ട് മിനിറ്റ് ആയുള്ളൂ. അമ്മ വായിക്കുന്നോണ്ട് ശല്യപ്പെടുത്തണ്ടല്ലോ വെച്ചിങ്ങനെ നിന്നതാ. എന്തോ കാര്യമുണ്ടല്ലോ. ഒന്നുമില്ല അമ്മേ, ഞാനിതിലെ പോയ വഴിക്ക് അമ്മയും കണ്ട് എല്ലാരെയും കണ്ട് പോകാന്ന് വെച്ചിട്ട് കയറിയതേ ഉള്ളൂ. എന്നാ പറഞ്ഞു ഉണ്ടാക്കൂ? അല്ല, ഞാൻ പറയായിരുന്നേ, ഞാൻ സത്യം പറഞ്ഞ അമ്മ ചോദിച്ചപ്പോഴേ എപ്പോഴും എനിക്ക് മനസ്സിലായത്. നടന്ന് കാല് കഴിച്ച് കാണും. അല്ല, അതല്ല അമ്മേ, അവള് പറഞ്ഞപ്പോ ഞാനിത് അങ്ങോട്ട് ഉൾക്കൊണ്ടില്ലേ. എന്റെ ഭാര്യ തങ്കമണി ഇല്ലേ, അവള് എന്നോടൊരു കാര്യം പറഞ്ഞു. അവള് പറഞ്ഞു വെച്ച് നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ യോഗ്യതയും നല്ലതുമായിട്ട് അമ്മയെ എന്നെ കണ്ണു കണ്ടുള്ളൂ. ഇവരുടെ ഒരു അയൽക്കൂട്ടുണ്ട് അമ്മേ, ഞങ്ങളുടെ തങ്കമണിക്കൊക്കെ ഈ പെണ്ണുങ്ങളെ കൂടുന്ന ഒരു അയൽക്കൂട്ടില്ലേ. ഇവരുടെ അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റേ അവര് പിരിഞ്ഞു പോയി. ഭയങ്കര നാക്കുള്ള സ്ത്രീയായിരുന്നു. അപ്പൊ പുതിയ ഒരു പ്രസിഡന്റിനെ അവർക്ക് വേണം. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ അത്രയും നാക്കുള്ള സ്ത്രീ അമ്മയാണല്ലോ, അമ്മയെ നിർത്താന്ന് വെച്ചു. ഞാനെന്താ അത്ര മര്യാദ ഇല്ലാതെ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണോടാ? അയ്യോ അമ്മ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെന്താ ഉദ്ദേശിച്ചത്? കാര്യങ്ങൾ കാര്യ ഗൗരവമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണല്ലോ അമ്മയെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ സ്ഥാനം വിചാരിച്ചത്. അതാണ് ഇപ്പൊ അമ്മക്ക് കാര്യങ്ങൾ ഏകദേശം ബുദ്ധിപൂർവം എല്ലാ കാര്യങ്ങളും ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കുക, ഇതാണ് ഇതിന്റെ നടപടി എന്ന് പറയാനുള്ള കഴിവ് അത് അമ്മയ്ക്കുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് അമ്മയെ നിർത്താന്നുള്ള തങ്കമണി പറഞ്ഞപ്പോ ഞാനിതും ഉൾക്കൊണ്ടില്ലായിരുന്നേ. അല്ല, ഈ അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് ആകാൻ നമുക്ക് താല്പര്യക്കുറവൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ നിൽക്കാം. അല്ലേ, അപ്പൊ പ്രസിഡന്റേ, ഈ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഇതിന്റെ നമ്മൾ മെമ്പർ ആകണം. മെമ്പർഷിപ്പ് ആയാലും നമ്മൾ പ്രസിഡന്റ് ആകത്തുള്ളൂ. ഓൾറെഡി ഇപ്പൊ പ്രസിഡന്റ് ആണല്ലോ. അപ്പൊ അതിന്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടിട്ട് ഒരു 2500 നമ്മൾ അടയ്ക്കണം. അല്ല, ഇപ്പൊ വേണ്ട, അടയ്ക്കണം. അതെന്തിനാ അയൽക്കൂട്ടത്തിൽ മെമ്പർഷിപ്പ്? അല്ല അമ്മ, അങ്ങനെ ഒരു തിയറി ഉണ്ട് ഇതിന്റെ അകത്ത്. അല്ല, ഇപ്പൊ അടയ്ക്കണ്ട, 2500 ഇപ്പൊ അടയ്ക്കണ്ട. ഇപ്പൊ 1000 രൂപ അഡ്വാൻസ് കൊടുത്ത് നമ്മൾ അതിന്റെ അകത്തേക്ക് ജോയിൻ ചെയ്യും, അത്രേ ഉള്ളൂ. 1000 രൂപ ഇപ്പൊ തന്നാലും ഞാൻ അത് പോയി വർക്ക്ഔട്ട് ചെയ്യും. വേണേ കൺഫേം ചെയ്തേക്കാം. അമ്മ അമ്മ ഓക്കെയാണ് കേട്ടോ. അമ്മ ഓൾറെഡി നേരത്തെ തൊട്ടേ ഒരു ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനമാണിത്. അമ്മ സമ്മതിച്ചു, 1000 രൂപ തരാന്നും പറഞ്ഞു. ഓക്കെ ഓക്കെ. അവളാ തങ്കമണിയെ, അവളിപ്പോ പറയുവായിരുന്നു അമ്മയുടെ 1000 രൂപ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു. നിനക്ക് ഇപ്പൊ ഞാൻ ഒരു 1000 രൂപ തരണം. ഓ, നിനക്കൊരു 1000 രൂപയുടെ അത്യാവശ്യമുണ്ട്. അതെ, അല്ലെ, എനിക്കല്ല, അയൽക്കൂടത്തിന് വേണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. അതെ 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 അതെ. എടാ പൊന്നു മോനെ, നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലല്ലോ. അല്ലമ്മേ. ആ അതെ അമ്മേ, വെറുതെ ഞാൻ ആഗ്രഹിച്ചും പോയി. അല്ല, അതിനെന്താ, ഇനി നടക്കാവല്ലോ. അല്ല അമ്മ, അങ്ങനെ പറയാ. എല്ലാവർക്കും ഭയങ്കര ചിരി. എന്താ പറ്റി? എന്താടാ? എന്നാന്നറിയാ അമ്മ ഇന്നാണല്ലോ നമ്മുടെ അയൽക്കൂടത്തിൽ പ്രസിഡന്റ് ആക്കുന്നത്. പറഞ്ഞു വരുമ്പോഴാ അങ്ങനെ വ്യാഴാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച അല്ലമ്മേ. പിന്നെ അങ്ങനെ അല്ലാതെ നമ്മുടെ കുടുംബത്തില് ഒരു മംഗളകർമ്മം നടന്നത് പണ്ട്. മംഗളകർമ്മം വ്യാഴാഴ്ച അല്ലായിരുന്നോ കോകയുടെ കല്യാണം? കോകിലയുടെ കല്യാണം അല്ലാതെ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ഉള്ള പ്രായമുള്ളത് പിന്നെ കല്യാണം. അതല്ലമ്മേ, ഒരു പ്രേമവിവാഹവും ഒരു പിടിച്ചു കെട്ടിക്കലും. ദൈവമേ, എനിക്ക് വയ്യ. അത് ഞങ്ങളുടെ കല്യാണമല്ലേ, ചുമ്മാ നീ എന്തിനാ അതൊക്കെ പറയുന്നേ? അതൊക്കെ എന്തിനാ എന്റെ അത്തെടുത്തിരുന്നേ? ഇന്ന് നമ്മൾ പോയി പ്രസിഡന്റ് ആകുന്നു സത്യപ്രതിജ്ഞ. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖം ഉണ്ടായ ദിവസം അത്. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ആലോചിച്ചിട്ട്. അല്ല, ആ ദുഃഖം മറന്നിട്ട് നമ്മള് ഇതിനെ പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
അല്ല എന്നാലും അതൊരു പിള്ളേർക്കൊക്കെ ഭയങ്കര നിർബന്ധമേ ആഘോഷിക്കണം ആഘോഷിക്കണം എന്ന് പറഞ്ഞു ആഘോഷിച്ചോ കേക്ക് മുറിച്ച് ആഘോഷിക്കേ ജോലിക്ക് പോ എന്നിട്ട് പൈസ മേടിച്ചോണ്ടോ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വരുമെന്ന് അറിയത്തില്ലയോ എന്തിനാ അമ്മയുടെ തലയിൽ ഇടുന്നേ അമ്മേ ഒരു കേക്ക് വാങ്ങിച്ചേരുവോ ഒരു കേക്ക് പോയിട്ട് അര കേക്ക് അവസാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരു കേക്കല്ല ഞാൻ പറഞ്ഞില്ലേ ആരും കേക്ക് പോലും വാങ്ങിക്കൊടുത്തേ നീ അങ്ങ് വാങ്ങിച്ചു കൊടുക്കോ എവിടെ കൊണ്ടുപോ അവിടെ ഇരുന്ന് എനിക്ക് നല്ല ബോധമുണ്ട് ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് കേട്ടോ കേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ സൈക്കിളിൽ മുഖം മൂടിക്കൊണ്ടൊക്കെ തനിനാടൻ സിംഗാമെന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഒരു കേക്ക് അവർക്ക് ആശുപത്രി ജോലിയുണ്ട് ചന്ദ്ര ടെക്സ്റ്റൈൽസ് ഇല്ലേ ആ അവിടെ ഞാൻ അവൾക്ക് ഒരു സാരിയും പറഞ്ഞിട്ടുണ്ട് ആണം കേട്ട ഭർത്താവാണെന്ന് മനസ്സിലാക്കണ്ട ഇല്ല എനിക്ക് ഒരു പട്ടവും വേണ്ട അതിൽ നിന്ന് നീ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അങ്ങ് പറഞ്ഞു മര്യാദയ്ക്ക് വർത്തമാനം പറ അല്ലെ അമ്മ അന്നേരം ഇന്ന് നമ്മുടെ ക്ലബിൽ പോകുന്നു പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്തിനാ അത് മതി രാജകീയമായി ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് 1500 രൂപ മുടക്കി ഞാനൊരു കേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞു പിന്നെ എനിക്കൊരു കാപ്പാന്റെങ്കിലും ആഭരണം വാങ്ങിച്ചു തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അപ്പൊ പിന്നെ അമ്മ പറഞ്ഞു ആഭരണം ഒന്ന് വാങ്ങിച്ചു കൊടുക്കണ്ട സാരി മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ സാരി വാങ്ങിച്ചു എന്നെ പണി അമ്മ അമ്മ കാണിച്ചാൽ വല്ലപ്പോഴെങ്കിലും മേടിച്ചു ആഭരണം മോതിരമോ കമ്മലോ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തെങ്കിലും കിടന്നേന് ഈ സാരി അമ്മ കുറച്ച് പിഞ്ചു പോകത്തില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും മുട്ടാപ്പോ കൊണ്ടിടും അതുകൊണ്ട് ഞാനും ഒന്നും പറയുന്നില്ല എന്താണ് നോക്കിയിരിക്കുന്നത് പോയി മാറ്റോനോലി കിട്ടിയിട്ടില്ല കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുണ്ടാക്കി അതിന്റെ പുറത്ത് നമ്മുടെ രണ്ടുപേരുടെയും പേരെഴുതണം അതൊക്കെ കഴിഞ്ഞേ കിട്ടു ഞങ്ങളിപ്പം ബേക്കറിയുടെ മുമ്പ് നിൽക്കുക മോനോലി അരമണിക്കൂറോടെ കഴിഞ്ഞാൽ എത്തും അരമണിക്കൂർ അത് മതി അല്ലട കമലാസന കേക്ക് വാങ്ങിച്ച് നമ്മള് നേരത്തെ തന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്തിനാ മോനു വലിയ വിളിച്ച് കള്ളം പറയാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങളെ എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരന്റെയും ഭാര്യയുടെയും വെഡിങ് ആനിവേഴ്സറി അതപ്പോ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ആഘോഷിക്കണം പരിപാടി കേക്കിന് മാത്രം ഒതുക്കാനാണോ ഓരോ നടിക്കണ്ടെന്ന് വെള്ളം അടിക്കാനോ എന്റെ ഒരു സന്തോഷത്തിന്റെ കുഞ്ഞപ്പൻ ചെറുത് അത് ഭയങ്കര ടെൻഷൻ ആയി പോലെയായിരിക്കും നിങ്ങളില്ലാതെ എനിക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ഓക്കെ നിങ്ങൾക്ക് ഇന്ന് അങ്ങനെ ഒരു മനസ്സാണ് നിങ്ങൾ കഴിക്കണ്ട അപ്പൊ എനിക്കടിക്കാവില്ലോ ഓക്കെ ഓക്കെ ബാറിലോട്ട് വിടണോ എന്തിന് സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങള് ബേക്കറി കയറിയായിരുന്നോ ആ സമയത്ത് പോയി ഞാൻ സാധനം വാങ്ങിച്ചു അതാണ് എന്നെ കുറച്ചേരം നിങ്ങൾ കാണാഞ്ഞത് എന്തായാലും നല്ലൊരു തീരുമാനം എടുത്തു കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ കഴിക്കുന്നില്ലല്ലോ ഓക്കെ അപ്പൊ സ്വസ്ഥമായിട്ട് ഞാൻ ഉടനെ കഴിക്കാൻ പോകും
നമുക്ക് രണ്ടുപേർ കൂടെ കഴിക്കാന്ന് പറഞ്ഞത് ഫുള്ള് വാങ്ങിച്ചത്. നിങ്ങളിപ്പോ കഴിക്കുന്നില്ലല്ലോ. ഇത്രേ ഉള്ളൂ. എല്ലാ സാധനം ഞാൻ വാങ്ങിച്ചോണ്ട വന്ന ഒരു സന്തോഷമായത്. എന്റെ കൂട്ടുകാരന്റെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എനിക്കതൊരു ഉത്സവം പോലെയാ. പുറകെ വെള്ളം പോലും കുടിക്കണ്ട. അല്ലെന്നേ, അത് വേണ്ട. നിങ്ങൾ ഏതായാലും ഇന്ന് കഴിക്കുന്നതിന് തീരുമാനം എടുത്തല്ലേ. അല്ലെ, പിന്നെ എനിക്ക് പേര് വരും, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. കുഞ്ഞത് തള്ളണ്ട, ഞാൻ തള്ളിക്കോളാം. ഒരു കാര്യം കൂടെ ഓർമ്മ പറയാ, വീട്ടിൽ ചെല്ലുമ്പോ എനിക്ക് പേര് വരരുത്. പുള്ളിയുടെ ഭാര്യയുടെ വെഡിങ് ആനിവേഴ്സറിയാ. അതിവിടെ ആഘോഷിക്കും. പോലീസുകാരുടെ മുമ്പിൽ ഒന്ന് കള്ളോടിക്കോടാ. അല്ല, ഏതായാലും സാറന്മാർ ഞങ്ങളെ പിടിക്കും. അപ്പൊ പിന്നെ കുടിക്കായിരുന്നിട്ട് എന്താ കാര്യം? ആര് വിളിച്ചെന്ന് പറഞ്ഞു നിങ്ങൾ പേടിച്ചിരിക്കുന്നത്? നിങ്ങളോട് മിണ്ടായിരിക്കും. ഞാൻ കാണാതെ പോലീസ് ആവുക ഈ നാട്ടിലുള്ളത്. അറിയണല്ലോ, കള്ളു കുടിച്ചതിന് പോലീസുകാർ പിടിക്കുന്നു. ഞാൻ സംസാരിച്ചിട്ട് വരാം, ചുമ്മാ അവിടെ ഇരുന്നാ മതി. എന്താ വെള്ളരിക്കപ്പെടണോ ഇത്? കെ കെ തമ്പി, നിന്റെ പേരെന്തുവാടാ? ഹരികൃഷ്ണൻ. വായി കൊള്ളാവുന്ന പേര് കിട്ടണ്ടേ പോലീസുകാർക്ക്? ഞാൻ ആരാന്ന് മനസ്സിലായോ? അതാരാന്ന് മനസ്സിലായോ? പുള്ളിയെ വിട്ടേര്. ഞാൻ ഈ ഇലക്ഷൻ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എം എൽ എയോ എം പിയോ മന്ത്രിയായിരിക്കും. രണ്ടെണ്ണത്തിനെ തോപ്പി ഞാൻ തെറിപ്പിക്കും. കാസർഗോഡ് കന്യാകുമാരി ഏരിയയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? അതറിഞ്ഞു വേണം പെരുമാറാനായിട്ട്. ഓക്കെ, കുറെ നാളായി സർക്കാർ തന്നെയല്ലേ കള്ളിറക്കുന്നത്? സർക്കാരിന്റെ മക്കൾ സർക്കാരിന്റെ വഴി വെച്ച് തന്നെ കഴിക്കുന്നു, അതിനെന്താ കുഴപ്പമുള്ളത്? നീന്നട ഒന്നും മിണ്ടിയില്ല, നിന്റെ വഴി നാക്കില്ലടാ. കേക്കൊന്നും വന്നിട്ടില്ല, വന്നാ അറിയിക്കാം. ഞാൻ ഉറങ്ങട്ടെ. ഇനിയിപ്പൊ കേക്കൊന്നും വരാൻ സാധ്യതയില്ല. നമുക്ക് പോയിക്കാണെന്ന് ഉറങ്ങാ മമ്മി. കാരണം സമയം എത്ര ആയി? 11. ഞാൻ പോയിക്കാണെന്ന് ഉറങ്ങാം. മമ്മി എന്തെങ്കിലും ഇരിക്കുന്ന? എനിക്ക് ആകെ ടെൻഷൻ ആയിട്ട് പാടില്ല. എന്ത് ടെൻഷൻ? ഡാഡിയും കമലാസനങ്ങളും കൂടെ അവിടെ എങ്ങനെ കറങ്ങി നടപ്പും ഉണ്ടാവും. എന്നാലും വരുന്ന അവരും വരും. മമ്മി അഥവാ കേക്കെങ്ങാനും വരുവാണെങ്കിലേ ഫോണിലൊന്ന് മിസ് കോൾ ഇട്ടേക്ക്. ഇല്ല.
നിങ്ങൾ എത്ര ആയെന്ന് പറയാൻ പറ്റും നോക്കിക്കോ. സാറേ എന്തുവാടാ? അല്ല, എസ് ഐ സാറും ഞങ്ങളെ പോലെ വണ്ടിയിലിരുന്ന് വെള്ളം അടിച്ചിട്ടാണ് ഇങ്ങനെ എഴുതിച്ചോണ്ടിരിക്കുന്നത്. ഒരു സംശയം, ചോദ്യങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളോ? ഒന്നും ഞങ്ങളൊന്നും ചോദിച്ചില്ല സാറേ. ഇല്ല, പുള്ളിക്കൊരു സംശയം, അത് ചോദിക്കുമായിരുന്നു. അല്ല, ഞാനൊന്നും പറഞ്ഞില്ല സാർ, ഇവിടെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചോദിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അത് മൊത്തം എഴുതി തീരാ, ഇവിടെ എഴുതിട്ട് പോകാൻ പറ്റത്തില്ല. എഴുതിയോ? 1001 പ്രാവശ്യം എഴുതണം. എഴുതാ, പറഞ്ഞു പറഞ്ഞു എഴുത്. നേരത്തെ പറഞ്ഞതല്ലേ, ഞാൻ ഇനി മുതൽ വാഹനത്തിൽ ഇരുന്ന് മദ്യപിക്കില്ല. അങ്ങനെ പറഞ്ഞെഴുത്. ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. പോയിക്കോ. പക്ഷെ അത് എഴുതി തീർന്നിട്ട് പോയാ. 1001 പ്രാവശ്യം എഴുതി തീർന്നിട്ട് പോയാ. അല്ല സാറേ, പുള്ളി വീട്ടിൽ ചെന്നില്ലല്ലേ, പുള്ളിക്ക് അവിടെ പ്രശ്നമാവുകയെ. എന്റെ വെഡിങ് ആനിവേഴ്സറിയാ സാർ, കേക്ക് വാങ്ങിച്ചോണ്ട് വരുന്ന വഴിയായിരുന്നു. അതിപ്പോഴല്ല ആലോചിക്കേണ്ടത്, നീ കേക്ക് മേടിക്കാൻ വേണ്ടി പോയപ്പോഴേ ആലോചിക്കണമായിരുന്നു. കേക്ക് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് കേക്ക് മുറിക്കുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അന്നേരം ആലോചിക്കണമായിരുന്നു. വഴിയിലിരുന്ന് ഞാൻ മദ്യപിക്കില്ല എന്ന് അന്നേരം തീരുമാനിക്കണമായിരുന്നു. ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞാ വണ്ടിക്കകത്തുനിന്ന് കള്ള് കുടിക്കരുത്. ചുമ്മാ പറയാ സാർ, അവനെ എനിക്ക് ഒഴിച്ചു തന്നത്. ഞാൻ ഒഴിച്ചു. ടാ ടാ ടാ, എഴുതടാ, മര്യാദയ്ക്ക് എഴുതടാ അവിടെ നിന്ന്. സാറേ, ഞാൻ കഴിച്ചിട്ടില്ല വണ്ടിക്കകത്തിരുന്നത്. എന്റെ തനി സ്വഭാവം, ഞാൻ ഇപ്പൊ മര്യാദയ്ക്കാണ് നിന്നോടൊക്കെ സംസാരിക്കുന്നത്. അർജുനന്റെ വീട്ടിലെ കേസ് തീർക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ഇപ്പൊ ഒരു സ്റ്റേഷൻ പണിതാൽ എന്താണെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. അത്ര വൃത്തിയായിട്ട ഫാമിലിയാണ് ഇവരുടെ ഫാമിലി. നിന്നെ കൂടെ ചേർത്താ ഇരടാ, ഇരുന്ന് എഴുതാ. 1001 പ്രാവശ്യം എഴുതിട്ട് പോയാ. തമ്പി, ഇനി അഥവാ ഞാൻ അത്യാവശ്യത്തിന് പുറത്തു പോയാലും ഇത് എഴുതി തീർക്കാത്തുള്ളൂ. ചീത്ത പറയും സാറേ, ഇത് എഴുതി തീർന്നില്ലേ, നിന്നെ ഞാനിപ്പൊ ചീത്ത പറയും. എന്റെ സ്വഭാവം മാറ്റി എഴുതാ, എഴുതാ. നിങ്ങൾ കാരണം ഞാൻ എന്റെ പെട്ടുപോയത്. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ എവിടെ പോയി തപ്പാനാ? മമ്മി, ഇതെല്ലാരും കൂടെ എന്നോട് വന്നു ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യും? ഡാഡി വരുന്നുണ്ട്, ഞാൻ വന്നിട്ട് തുടങ്ങാവുള്ളു കേട്ടോ. ഡാഡിനെ വധിക്കും. ഡാഡി എവിടെ പോയിക്കുവായിരുന്നു? പിന്നെ കേക്ക് വാങ്ങിക്കാൻ ഞാൻ പോയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോ കേക്ക് റെഡിയായില്ല. ഇപ്പൊ തരാം പിന്നെ തരാം എന്നും പറഞ്ഞോണ്ട് എന്നെ അവിടെ നിർത്തിയേക്കായിരുന്നേ. അങ്ങനെ നിർത്തി 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 നേരം വെളുക്കാറായപ്പോഴത്തേക്ക് ഏകദേശം കേക്ക് റെഡിയായി. പിന്നെ ഇതിനകത്തില്ലെ അർജുനൻ മോഹനവല്ലി എന്ന് എഴുതണമല്ലോ മോഹനവല്ലി. അങ്ങനെ അർജുനൻ മോഹനവല്ലി അർജുൻ മോഹൻലി എന്ന് എഴുതി എഴുതി എന്റെ കയ്യങ്ങ് എന്തല്ല. പിന്നെ ബേക്കറിയിലെ ആളിന്റെ കൈ അങ്ങ് കുഴഞ്ഞു കുഴഞ്ഞു തമസം തെറ്റുകയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നത് നിങ്ങൾ കേക്ക് എടുത്തോണ്ട് പോയിക്കോ, എനിക്ക് നിങ്ങളുടെ കേക്ക് വേണ്ടെന്നും പറഞ്ഞോണ്ട് ഞാൻ നേരെ ഇങ്ങ് പോയി. വിശ്വസിച്ചു, ഇനി സത്യം പറയാതെ അറിയത്തില്ല. ഇനി ഞാൻ വേറൊരു കഥ അല്ല, വേറെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. പിന്നെ മാറ്റി പറയാൻ പറയരുത്. പിന്നെ സത്യമായിട്ട് നടന്നാന്നേ, ഞാനും കമലഹാസനൂടെ കാറിൽ പോവാണല്ലോ. ഞങ്ങൾ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്യായിരുന്നു. അപ്പൊ പോലീസ് പിടിച്ചു. റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തതിന് പോലീസ് പിടിച്ചു? പോലീസ് പിടിച്ചു. സത്യം പറഞ്ഞു. പാർക്ക് ചെയ്ത് ഇട്ടപ്പോഴേ കമലഹാസൻ ചിരി മദ്യപിച്ചു മദ്യപിച്ച് അത് കണ്ടോണ്ട് വന്ന പോലീസ് പിടിച്ചു. ഞാൻ അവൻ നിർബന്ധിച്ചപ്പം ഒരു പെഗ് കഴിച്ചു. അത് പോലീസുകാർ കണ്ടോണ്ട് വന്ന് പോലീസുകാർ വിളിച്ച ഞങ്ങള് ഇവിടെ കൊണ്ട് എന്നിട്ട് ഇമ്പോസിഷൻ എഴുതിപ്പിച്ചു. എന്താ എഴുതിച്ചേ? ഞാൻ ഇനി മേലാൽ വാഹനത്തിൽ ഇരുന്ന് മദ്യപിക്കില്ല. മോനോല്ലി, വെഡിങ് ആനിവേഴ്സറി അടുത്ത വർഷം നമുക്ക് വിപുലമായിട്ട് ആഘോഷിച്ച പോരായോ?
അടുത്ത വർഷം വെഡിങ് ആനിവേഴ്സറി വിപുലമായി ആഘോഷിക്കാൻ അർജുനേട്ടൻ ജീവിച്ചിരുന്നിട്ടുമല്ലേ. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ പായസം ചൂടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട മോനോലി. വാ അർജുനേട്ട, വയറിന് നല്ല സുഖമില്ല. വാ അർജുനേട്ട. വേണ്ട മോനോലി. ചെല്ലേ. വേണ്ടന്നല്ലേ പറഞ്ഞു. ചെല്ലേ. കേട്ടോണേ, അഞ്ച് എണ്ണെന്നുള്ള ഡാഡിയുടെ കരച്ചിലുള്ള കേക്ക്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്.